वेलकम बैक टू बिजनेस डेवलपमेंट फाउंडेशन। इरिगेशन सेक्टर आनेंगिलुम गवर्नमेंट सेक्टर आनेंगिलुम कंस्ट्रक्शन मेखल आनेंगिलुम अत्यावश्यम नल्ल रीतियिल उपयोगम नडक्कुन्न ओरु प्रोडक्ट आण पीवीसी प्लंबिंग एंड वायरिंग पाइप्पुकल। अप्पो ई ओरु पीवीसी प्लंबिंग पाइप नम्मल इन्नत्ते ओरु वीडियोयिल ई पीवीसी प्लंबिंग पाइप्पुम अतुपोले यूपीवीसी प्लंबिंग पाइप्पुकले कुरिच्चिट्टुल्ल ओरु डीटेल्स वीडियो आण उल्क्कोळ्ळिच्चिट्टुल्लत। तीर्च्चयायिट्टुम ई ओरु वीडियोयिल इतिन्टे इन्वेस्टमेंट अतुपोले तन्ने इतिन्टे ओरु मार्केटिन्टे साध्यत മെഷിനറി ഏതാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്। ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്। നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്। അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം। പിവിസിന്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, പോളിവിനൈൽ ക്ലോറൈഡ്। ഇതിന്റെ റോ മെറ്റീരിയൽസ് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്, മീൻസ് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽ ആണ്। ആവശ്യത്തിൽ എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് അതിന്റെ പ്രൈസിൽ ഡിഫറന്റ് വരുമെന്നല്ലാതെ മാർക്കറ്റിൽ ഇന്നുവരെ ഇതിന്റെ ഒരു റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കിട്ടാതെ ആയിട്ടുള്ള ഒരു സാഹചര്യം വളരെ കുറഞ്ഞ സമയം മാത്രമേ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളൂ। ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എപ്പോഴും ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിവിസിയെ നമുക്ക് പറയാൻ പറ്റും। കാര്യമായിട്ട് ഇതിൽ വരുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിവിസി റെസിൻ എന്ന് പറയും, വെർജിൻ മെറ്റീരിയൽസ്, അത് പൗഡറാണ്। പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ സ്റ്റെബിലൈസറും അതുപോലെ ഒന്ന് രണ്ട് കെമിക്കൽ ആഡ്സ്, കെമിക്കൽസ് എന്ന് പറയാൻ പറ്റില്ല, പാരഫിൻ വാക്സ്, സ്റ്റിയറിക് ആസിഡ് അതുപോലുള്ള തുടങ്ങിയിട്ടുള്ള കുറച്ച് കെമിക്കൽസും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്। അപ്പോൾ ഇതിൻ്റെ ബാച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്। എത്ര റോ മെറ്റീരിയൽസ് എത്ര ഫില്ലർ നമുക്ക് കിട്ടണം, ഫില്ലർ മീൻസ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഫില്ലർ കാൽസ്യം കാർബണേറ്റ് ആണ്, സി സി എന്നാണ് പറയുക। ഈ ഒരു പ്രൊഡക്റ്റ് കാൽസ്യം നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്। സി സി നിങ്ങൾ എത്രത്തോളം ഇതിൽ കൂട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും। മീൻസ് പി വി സി വെർജിൻ ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി കൂട്ടി പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ। ഇതിലേക്ക് നമ്മൾ സി സി എത്രത്തോളം ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് പി വി സി പൈപ്പിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും। അപ്പോൾ നമ്മൾ മാർക്കറ്റ് കോമ്പറ്റീഷൻ കൂടുന്ന സമയത്തൊക്കെ സി സി കൂട്ടിയിട്ട് പ്രൊഡക്ഷൻ എടുക്കാനാണ് കൂടുതൽ കമ്പനികളും ശ്രദ്ധിക്കുക। അപ്പോൾ സി സി കൂട്ടുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിലെ ക്വാളിറ്റി കുറയും। അപ്പോൾ നല്ല സ്റ്റാൻഡേർഡൈസ് ആയിട്ട് നിലനിൽക്കുന്ന കമ്പനികളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ റേറ്റ് കൂടുന്നതിൻ്റെ ആനുപാതികം മാർക്കറ്റിൽ പൈപ്പിൻ്റെ റേറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും, അതിൽ ക്വാളിറ്റിയിൽ അവർ ചേഞ്ച് വരത്തില്ല। അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രൊഡക്ഷൻ മെത്തേഡിൽ വിവിധ രീതിയിൽ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്। അതുപോലെ തന്നെ എല്ലാ മെഷീൻസിലൊന്നും സി സി കൂടുതൽ കയറില്ല, അപ്പോൾ സി സി കൂടുന്ന പുതിയ ടെക്നോളജിയുള്ള മെഷീൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, എന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം വരാത്ത രീതിയിലുള്ള മെഷീൻസൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്। ചുരുക്കി പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് വരുന്ന സാധനങ്ങളാണ്। പിന്നെ ഇപ്പോൾ നമ്മൾ പാത്തിയൊക്കെ ഉപയോഗിക്കുകയാണ്, പാത്തിയൊക്കെയാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ വെള്ളം വീഴുന്നെടുത്ത് വെക്കുന്ന പാത്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് പിന്നെ കളറുകൾ വരുന്നുണ്ട്, റെഡ് ഗ്രീന് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് കളർ വരുന്നുണ്ട്, അതിന് കളർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്। അതുപോലെ പി വി സി വയറിംഗ് പൈപ്പാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഉണ്ടായിട്ട് കിട്ടുക। പിന്നെ ഐവറി ഉണ്ട്, ഐ എസ് ഐ പൈപ്പിലേക്ക് വരുമ്പോൾ ഐവറി കളർ വരുന്നുണ്ട്, ഈ രണ്ട് കളറും ആഡ് ചെയ്യുന്നത് ഐവറിക്ക് ഐവറി കളർ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും। അതുപോലെ ബ്ലാക്കിനാണെന്നുണ്ടെങ്കിൽ കാർബൺ ബ്ലാക്ക് ആണ് അതിൻ്റെ ബ്ലാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കളർ। അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അതുപോലെ തന്നെ മെഷീനറിയുടെ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേഷനും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ കറക്റ്റായിട്ട് ലഭിക്കും। അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ആവശ്യക്കാർക്ക് കയറിയിട്ട് സന്ദർശിക്കാവുന്നതാണ്। അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൺസൾട്ടിങ് വേണമെന്നുണ്ടെങ്കിലും അതിൽ ലുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എ ടു സെഡ് പിന്നെ കൺസൾട്ടിങ് നിങ്ങൾക്ക് ലഭിക്കും। അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മെഷീനറി എന്തെല്ലാം മെഷീൻസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നുള്ളതും നമുക്കതിൽ ശരിക്കും മനസ്സിലാക്കിയിട്ട് പോകാം। എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ അതിൻ്റെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയവും പരാജയവും। കാരണം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷൻ ആണെങ്കിലും അതിൻ്റെ മെഷീൻസാണ്। അപ്പോൾ നമ്മൾ മെഷീനറി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്।
പ്രധാനമായിട്ടും പല കമ്പനികളുടെ മെഷീൻസ് വരുന്നുണ്ട്. ആ കമ്പനികളിലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എന്താണോ, ഇപ്പോൾ പി വി സി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പി വി സി വയറിംഗ് പൈപ്പാണ് നമ്മൾ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ചുരുക്കി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സിംഗിൾ സ്ക്രൂ മെഷീൻ ഉണ്ട്, ട്വിൻ സ്ക്രൂ മെഷീൻ വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ഓർഡിനറി പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ക്രൂ മെഷീൻ തന്നെ ധാരാളമാണ്. അതല്ല ഐ എസ് സി ആണ് നിങ്ങൾ പ്രൊഡക്ഷൻ എടുക്കുന്നതെങ്കിൽ ട്വിൻ സ്ക്രൂ മെഷീൻ തന്നെ വേണം. ഈ ട്വിൻ സ്ക്രൂ മെഷീനിൽ തന്നെ വ്യത്യസ്ത അളവുകളിലുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ ഇപ്പോൾ സൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഒക്കെ നിർണ്ണയിക്കുന്നത് ഈ മെഷീൻസാണ്. ചില മെഷീനിൽ നമുക്ക് ഒരു 4 ഇഞ്ച് വരെ ഉള്ള പൈപ്പുകൾ എടുക്കാൻ പറ്റുള്ളൂ. ചില മെഷീനിൽ നമുക്ക് 8 ഇഞ്ച് പൈപ്പ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ മെഷീൻസിൻ്റെ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് എന്തെല്ലാം മെഷീൻസാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നോക്കാം. കാര്യമായിട്ട് വരുന്നത് ഒരു മിക്സറാണ്. നമുക്ക് റോ മെറ്റീരിയൽ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മിക്സർ, ഇത് 50 കിലോഗ്രാമിൻ്റെ മിക്സർ വരുന്നുണ്ട്, 100 കിലോഗ്രാമിൻ്റെ മിക്സർ വരുന്നുണ്ട്. നമുക്ക് എത്രയാണോ നമ്മളെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമുക്ക് മിക്സർ സെലക്ട് ചെയ്യാം. പിന്നെ ഒരു 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 മെഷീൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട്, ഇന്ന സൈസ് മെഷീനിൽ ഇത്ര മിക്സർ വേണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതനുസരിച്ച് കമ്പനികൾ തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് തരാനും സാഹചര്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിക്സർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇതിന് എക്സിക്യൂട്ടറാണ്. എക്സിക്യൂട്ടർ മെഷീനാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇതിനെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ട്വിൻ സ്ക്രൂ സിംഗിൾ സ്ക്രൂ ഒക്കെ വരുന്നുണ്ട്, പിന്നെ കൊണിക്കൽ സ്ക്രൂകൾ വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ എക്സിക്യൂട്ടറാണ്. എക്സിക്യൂട്ടർ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്നത് എക്സിക്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഡൈ വരുന്നുണ്ട്. ഡൈ സെപ്പറേറ്റ് ആണ് വരിക. നമ്മളെ പ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ സൈസ് അതേപോലെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഡൈയിലൂടെയാണ്. ഡൈ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ് നമ്മുടെ പൈപ്പിൻ്റെ തിക്നെസ് വരുന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൈ മേക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൂളിംഗ് ടാങ്കാണ്. കൂളിംഗ് ടാങ്ക് ഉപയോഗിക്കുന്നത് മെൽട്ടായിട്ട് പുറത്ത് വരുന്ന പൈപ്പ് അത് കൂൾ ചെയ്ത് അതിൻ്റെ സൈസ്, അതിൻ്റെ ഉള്ളിലൊരു സൈസർ ഉണ്ടാവും, ആ സൈസറാണ് ഇതിൻ്റെ സൈസ് നിർണ്ണയിക്കുന്നത്. ആ സൈസറിലൂടെ കടന്നു വരുമ്പോൾ ഇത് കൂളാവുന്നതോടുകൂടി പൈപ്പ് റിജിഡ് ആവും. അതായത് മെൽട്ടായിട്ട് ഉരുകി വരുന്ന സാധനം പക്ക ഒരു പൈപ്പിൻ്റെ രൂപത്തിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ടാങ്ക് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ട്രാക്ഷനാണ്. ട്രാക്ഷൻ ടേക്കപ്പ് എന്നൊക്കെ പറയും. അതിന് പൈപ്പ് ഓട്ടോമാറ്റിക്കലി വലിച്ചു കൊണ്ടുപോകുന്നു. മെഷീനിൽ നിന്ന് ചാടുന്ന പൈപ്പ് ടാങ്കിലേക്ക് ചാടി കഴിഞ്ഞാൽ അത് ടാങ്കിലൂടെ അത് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് പൈപ്പ് നമ്മളെ മീറ്റർ അല്ലെങ്കിൽ ലെങ്ത് അനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് പോകണം. ഇതൊരു മാനുവൽ കട്ടർ ഉപയോഗിക്കുന്ന പണ്ടത്തെ രീതിയൊക്കെ മാറി ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് കട്ടർ മെഷീനാണ് എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലടക്കം, തമിഴ്നാട്ടിലെപ്പോഴും ഈ പൈപ്പിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നതും തമിഴ്നാട്ടിലാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവരുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അവരുപയോഗിക്കുന്ന ടെക്നോളജി, അവർ പിന്നെ ഉണ്ടാക്കുന്ന രീതി അടക്കം, അവർ എന്താ പറയുക, ഈ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് തിയറി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് തമിഴ്നാട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പോയിടത്തോളം കണ്ട പ്രോസസ്സിങ് കണ്ട പല കമ്പനികളും എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവരുപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ, അവരുപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണെങ്കിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് കട്ടർ മെഷീന്, ഈ ഓട്ടോമാറ്റിക് കട്ടർ മെഷീന് പിന്നെ നമ്മുടെ കറക്റ്റ് സെൻസറാണ് അതിൽ പ്രവർത്തിക്കുന്നത്. കറക്റ്റ് പൈപ്പ് സൈസ് അനുസരിച്ച് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സ്റ്റാൻഡിലേക്ക് ചാടും. ഇത്രയും മെഷീൻസാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സോക്കറ്റിങ് ചെയ്യണം, അതേപോലെ നമുക്ക് ഇതിനുള്ളിൽ സ്ക്രീൻ ചെയ്യണം, പേര് പ്രിൻ്റ് ചെയ്യണം. ഇതിനും ഓട്ടോമാറ്റിക് മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് പ്രിൻ്റർ ഉണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് സോക്കറ്റിംഗ് മെഷീൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പുതിയ സംരംഭകനാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല, എന്നാൽ പിന്നീട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല ഇപ്പോൾ പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒട്ടുമിക്ക കേരളത്തിലുള്ള ഒട്ടുമിക്ക ഫേമസ് കമ്പനികളൊക്കെ ഓട്ടോമാറ്റിക് സോക്കറ്റ് മെഷീന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെഷീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഷീനറിയുടെ ഡീറ്റെയിൽസ് ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര നമുക്ക് ക്യാഷ് വരും, അതുപോലെ തന്നെ ഇതിൽ പിന്നെ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം,
പ്രോഫിറ്റ് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ബിൽഡിംഗ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും ഒരു ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാം. 3000 സ്ക്വയർ ഫീറ്റ് മിനിമം ഏരിയ നിർബന്ധമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ രീതിയാണ് പിന്നെ PVC മാനുഫാക്ചറിങ് യൂണിറ്റിനുള്ളത്. കാരണം ഇത് 5 മീറ്റർ 6 മീറ്റർ ലെങ്ത്താണ് ഒരു പൈപ്പിൻ്റെ നീളം വരുന്നത്. അതിൽ വ്യത്യസ്ത സൈസിലുള്ള വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള പൈപ്പുകളുണ്ട്. അപ്പോൾ ഇത്രയും സാധനം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു വലിയ ഏരിയ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ മേഖലയ്ക്ക് കാണണം. പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്പേസ് 3000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നില്ല. റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സ്പേസും കൂടി ഉൾക്കൊണ്ടിട്ടാണ് മിനിമം 3000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. കാര്യമായിട്ട് നമുക്ക് വരുന്ന ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റും ഇലക്ട്രിക്കൽ കണക്ഷൻ ആൻഡ് പേപ്പർ ക്ലിയറൻസ് ഇൻവെസ്റ്റ്മെൻറ്റും ആണ് കാര്യമായിട്ട് ഇത് ഈ ഒരു പ്രൊഡക്ഷൻ മേഖല സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 3000 സ്ക്വയർ ഫീറ്റ് മിനിമം ഏരിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. 4000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ വർക്കിനൊന്നും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്ത ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ GI പൈപ്പ് GI ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു മീഡിയം സ്കെയിൽ റേഞ്ചിലേക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത്യാവശ്യം ഒരു 1 ക്രോർ ആൻഡ് എബോ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായാലും ബേസിക്കായിട്ട് ഇതിന് വരും. അങ്ങനെ വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്ലോട്ടുകളിലേക്ക് നിങ്ങൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പബ്ലിക് ഓർ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പ്ലോട്ടുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ അത്തരം പ്ലോട്ടുകളിലേക്ക് മാറുകയാണെങ്കിൽ ഓൾറെഡി ഇതൊരു ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്ഷനാണ്. എന്നിരുന്നാലും ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ഇൻഡസ്ട്രിയൽ പ്ലോട്ടുകളാണ്. ഇപ്പോൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്ക് അടുത്ത് ഒരു 5 ഏക്കർ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ഇപ്പോൾ വിൽപ്പനക്കുണ്ട്. അതിൽ 1-2 പ്ലോട്ടുകൾ വിറ്റിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള പ്ലോട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംരംഭം തുടങ്ങാനാണെങ്കിലും മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു PVC വയറിംഗ് പൈപ്പാണ്, ISC യൂണിറ്റാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഒരു 35 ലാക്ക് സ്റ്റാർട്ടിങ് വരും. ഇത് നിങ്ങൾ പ്ലംബിംഗ് പൈപ്പിലേക്ക്, ഈ ഒരു മെഷീനിൽ തന്നെ നിങ്ങൾക്ക് പ്ലംബിംഗ് പൈപ്പ് ഏകദേശം 4 ഇഞ്ച് വരെ എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 8 ഇഞ്ച് വരെ പ്ലംബിംഗ് പൈപ്പ് UPVC PVC നിർമ്മിക്കാൻ പറ്റുന്നത് തരത്തിലുള്ള മെഷീൻ. ഇതിപ്പോൾ ഈ PVC മാനുഫാക്ചറിങ് മെഷീനിൽ 2 പൈപ്പും എടുക്കാൻ പറ്റും. രണ്ടും ഒരേ മെറ്റീരിയലാണ്. ഇതിൻ്റെ കെമിക്കലിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു മെഷീന് ഏകദേശം ഒരു 55 ആൻഡ് എബോ എമൗണ്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡൈയും ഫുൾ സെറ്റ് യൂണിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 70 ലക്ഷം രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഒരു 8 ഇഞ്ച് വരെ അടിക്കുന്ന പൈപ്പിന്. അപ്പോൾ ഇതിൻ്റെ മെഷീനറി നമ്മളിവിടെ ഒരു ബേസിക് മെഷീനറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 35 ലാക്കിൻ്റെ മെഷീനാണ്. ഇനി സിംഗിൾ സ്ക്രൂവിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീനറിക്ക് ഇനിയും കുറയും. അപ്പോൾ ഈ മെഷീനറിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇതിന് കൺസൾട്ടിങ് ആവശ്യമുള്ളവർ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ കൺസൾട്ടിങ് നിങ്ങൾക്ക് എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വയറിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് PVC പൈപ്പ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം എബോ 80 HP ആണ് ഇതിൻ്റെ പവർ കൺസംപ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടൊരു ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യണം. 2.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ KCB പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പിന്നെ ഇതിൻ്റെ പാനൽ ബോർഡുകൾ മിനിമം ഒരു 2.5 ലക്ഷം രൂപേൻ്റെ അടുത്തുള്ള പാനൽ ബോർഡുകൾ തന്നെ ഇതിന് സെറ്റ് ചെയ്യേണ്ടി വരും. വയറിംഗ് കണക്ഷന് വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെവി മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക. അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിങ്ങൾക്ക് വരും. തീർച്ചയായിട്ടും ഒരു 6 ലക്ഷം രൂപ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്കുള്ള ഒരു വയറിംഗ്
മെറ്റീരിയൽസിനും വയറിംഗിനുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണേണ്ടി വരും. അതുപോലെ ഇതിന്റെ ലൈസൻസ് ക്ലിയറൻസ് ഇപ്പോൾ പാർട്ണർഷിപ്പിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എൽ എൽ പി ആയിട്ടാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ഇതിന് ഇപ്പോൾ ഗവൺമെൻറ് റൂൾ ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ് റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഷിഫ്റ്റ് മുഖാന്തരം വൺ ടൈം രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഇതിൻ്റെ ലൈസൻസിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ലൈസൻസ് ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഏകദേശം ഒരു 1 lakh ബിലോ 1 lakh ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു സുമാര എമൗണ്ട് ആണ്, ചിലപ്പം വളരെ കുറഞ്ഞേക്കാം. നിങ്ങൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ലൈസൻസ് ക്ലിയറൻസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ടുകൾ വളരെ കുറവായിരിക്കും. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ക്യാഷ് ഷിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്താലും 3 വർഷം കൊണ്ട് ഇതൊക്കെ നമ്മൾ എടുക്കണം. അത് എടുക്കുന്ന സമയത്ത് പിന്നെ ഇതിന് നമ്മൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് അനുസരിച്ച് അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10 lakh ആൻഡ് അബോ ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഒരു 10,000-17,000 രൂപയുടെ അടുത്തൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമ്മൾ 3 വർഷത്തേക്ക് അല്ല 5 വർഷത്തേക്ക് അടക്കേണ്ടത് വരുന്നുണ്ട്. അപ്പോൾ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒക്കെ നമുക്ക് അടക്കാം. ഇത് അത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നമ്മൾ ഈ പേപ്പർ ക്ലിയറൻസിൻ്റെ എമൗണ്ട് ആയിട്ട് തന്നെ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബിൽഡിംഗ് ടാക്സ് തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് പ്രൊസീജിയർ, നമ്മളെ പ്രൊഫഷണൽ ചാർജസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചാർജുകൾ നമ്മൾ ഈ ഒരു ലീഗൽ പ്രൊസീജിയറിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ഏകദേശം ഒരു 1 crore ആൻഡ് എബോ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു ബിസിനസ്സാണ് PVC പ്ലംബിംഗ് UPVC മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇനി ഇതിൻ്റെ മാർക്കറ്റിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 1-2 ടൺ to 4 ടൺ വരെ ഫുള്ള് ഒരു 24 hour ഒക്കെ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 ടൺ വരെ ഒരു ദിവസം നമുക്ക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ എത്രയും പ്രൊഡക്ഷൻ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം മാർക്കറ്റ് ഉണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരുപാട് കമ്പനികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിലും കണ്ണൂർ ജില്ലയിലൊക്കെ ഹൈക്കോണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഫേമസ് കമ്പനിയാണ്. അതുപോലെ സ്റ്റാറിൻ്റെ ഒക്കെ യൂണിറ്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് അവർ വിൽക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു പോകും. അപ്പോൾ അത്രയും വലിയ ഹ്യൂജ് പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾക്ക് മാർക്കറ്റ് ചെയ്യാമെങ്കിൽ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്റ്റ് വിറ്റൊഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയമാവാൻ സാധ്യതയില്ല. അത്രത്തോളം മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഏകദേശം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.